ഹലോ, ഇറ്റ്സ് മീ റബിന ശ്രീജിത് ഫ്രം ജി ഡബ്ല്യു എ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആക്ച്വലി ഒ ഇ ടി റൈറ്റിങ്ങിൽ പേർപ്പസിൽ എഴുതേണ്ട മെഡിക്കൽ കണ്ടീഷൻസും, അത് ഉദ്ദേശിച്ച് ലോങ് ടേം മെഡിക്കൽ കണ്ടീഷനും ഷോർട്ട് ടേം മെഡിക്കൽ കണ്ടീഷനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ കുറച്ച് മെസ്സേജുകൾ എനിക്ക് വന്നു. കുറച്ച് അധികം വേറെയും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, ലൈക്ക് സസ്പെക്റ്റഡ് ഒക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജുകൾ വന്നതുകൊണ്ട് ആ ഡൗട്ടുകൂടി ക്ലിയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ശരിയാണ്, ലോങ് ടേം ഷോർട്ട് ടേം മാത്രമല്ല മെഡിക്കൽ കണ്ടീഷൻസ്, അതിനോടൊപ്പം തന്നെ നമുക്ക് സസ്പെക്റ്റഡ് മെഡിക്കൽ ഡയഗ്നോസിസ് ഉണ്ടാവും, അതുപോലെ റിക്കവറിങ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൊസീജിയർ അതും ഉണ്ടാവും. ഈ മൂന്ന് കാര്യങ്ങളും കൂടി നമുക്ക് മെഡിക്കൽ കണ്ടീഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ലോങ് ടേം ഷോർട്ട് ടേം എഴുതേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സസ്പെക്റ്റഡ് ഡയഗ്നോസിസ്. അതായത് സസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഡയഗ്നോസ് കൺഫേം ചെയ്തില്ല, ഒരു ഡൗട്ടുണ്ട്, ഇന്നയാൾക്ക് ഇന്ന അസുഖമാണ് എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതേ ഉള്ളൂ, കൺഫേം ചെയ്തിട്ടില്ല. മിക്കവാറും നമ്മുടെ കേസ് നോട്ടിൽ വന്നിട്ട് രണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് ഡയഗ്നോസിസ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കത് എങ്ങനെ എഴുതാം? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് സസ്പെക്റ്റഡ് ആണ്, കൺഫേം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട രീതി ഇതാണ്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹു ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് സ്കിൻ ക്യാൻസർ. ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു രീതി റിക്കവറിങ്, അതായത് ഒരു അസുഖത്തിൽ നിന്നും ഒരു പേഷ്യൻ്റ് ഇങ്ങനെ റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾ എഴുതേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും എഴുതേണ്ടത്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ്റ്റർ എക്സ് ഹു ഈസ് റിക്കവറിങ് ഫ്രം ന്യൂമോണിയ എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഒരു കണ്ടീഷനും കൂടെ നമുക്കുണ്ട്. ഇതൊക്കെ കൂടാതെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏതെങ്കിലും കഴിഞ്ഞു പോയ ഒരു എന്താ പറയുക, സർജറി ഓൾറെഡി കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒറാക്റ്റമി ഓൾറെഡി കഴിഞ്ഞു പോയി, അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള ഡയഗ്നോസിസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ്. അവിടെ ചില പിള്ളേരിങ്ങനെ ഹാസ് അണ്ടർഗോൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതുന്നുണ്ട്, അതൊക്കെ തെറ്റാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ അവിടെ ഉപയോഗിക്കണം. ഹു അണ്ടർവെന്റ് എ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി. ഓക്കെ, ആ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഒരു തൈറോയ്ഡക്റ്റമി ആണെങ്കിൽ, തൈറോയ്ഡക്റ്റമി കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ എഴുതുക, ഐ ആം റൈറ്റിംഗ് ടു